അതാണ് വാട്ടർ പ്രൂഫ്. എന്റെ പൊന്ന് സംഭവം പൊളിയുടെ പറക്കൂട്ടോ നോക്കിയാ പറക്കുന്ന നോക്കിയ പാറ പൊട്ടിച്ചോ പൊട്ടിച്ചോ. ഇതാണ്ടാ ന്യൂ ഇയർ മെഗാ ഡിസ്കൗണ്ട് മേള. 700 വെറും 700 രൂപ മുതൽ 4000 രൂപ റേഞ്ച് വരുന്ന ഡ്രില്ലിംഗ് മെഷീന്റെ കളക്ഷൻ രൂപയില് കാർപോഷി സംഭവം പപ്പടം ഉണക്കാട്ട സംഭവം ടൈപ്പാണ്. 4500 രൂപക്ക് കാർ വാഷ് സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല ഇത് നോക്കിയാ. വണ്ടിന്റെ ഒക്കെ ടയർ നോക്കിയാ ഒറ്റ ബാറ്ററി കൊണ്ട് എല്ലാം വെക്കും. കറണ്ടിൽ ഓടുന്ന നമ്മൾ അടിപൊളി ബ്രഷ് കട്ടാ പുല്ല് വെട്ടുന്നത് കറണ്ടില്. ഈ സംഭവം ഉണ്ടോ അത് ഇത് എക്സോ ബ്ലേഡ് ആണ്. ആംഗിൾ ഗ്രൈൻഡർ കോൾഡ്നെസ് നോക്കിയാ. നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ടോർച്ചിന് വരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ബാറ്ററി ആണല്ലേ. വെള്ളത്തിലെ മുക്കാലം കുഴപ്പമില്ല. കിടിലം കിടിലം ആംഗിൾ ഉണ്ടോ നോക്കിയാ. മക്കീത്ത ബ്രാൻഡിന്റെ നോക്കിയാ. ആ ഒരു മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി കേട്ടോ നോക്കിയാ. എന്താ സംഭവം അല്ലേ നോക്കിയാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോർണൂർ ആട്ടോ. നമ്മുടെ ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഷോർണൂർ അല്ലെ. സംഭവം വെച്ചാലും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് അവിടെ ഇവിടെ ഒക്കെ കുറെ ടൂൾസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നമ്മുടെ വാണിയൻകുളത്തുള്ള മെഷീൻ പോയിന്റ് സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ശിവൻ ചേട്ടൻ ഒരുപാട് ടൂൾസ് കാണുന്നത് ഭയങ്കര വൈറൽ ആയിരുന്നുട്ടാ. ഏകദേശം 12 ലക്ഷം വ്യൂസ് ആണ് ആ വീഡിയോ കിട്ടിയത്. അപ്പൊ ഇന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടല്ല മെഷീൻ പോയിന്റ്. മെഷീൻ പോയിന്റ് ജസ്റ്റ് കാണിച്ചിട്ടാ. മെഷീൻ പോയിന്റ് നമ്മുടെ സ്ഥാപനമാണ്. അത് ഇത് ഒരു രണ്ടാമത്തെ ബ്രാഞ്ചാണ്. അപ്പൊ ഇവിടെ ഒരു പേര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 28 ഡിസംബർ മുതൽ 16 ജനുവരി വരെ കിട്ടുന്ന മേലെയാണ് ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും വിലക്കുറവ്. ഈ ലോകത്തെവിടെ കിട്ടുന്ന വിലക്കുറവിലാണ് ഓഫർ. തന്നെ വമ്പിച്ച ഓഫർ ആട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ശിവിൻ്റെയോട് വെച്ച് നോക്കാം. ശിവിൻ്റെ ബാക്കി ഒരുപാട് തന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. മക്കീത്തേൻ്റെ സ്റ്റാളുണ്ട്, അതുപോലെ തന്നെ മറ്റേ കൈത്താൻ പവറിൻ്റെ സ്റ്റാളുണ്ട്. അപ്പോൾ എല്ലാ സംഭവം നമ്മൾ കാണിച്ചു തരാം. ഉള്ളിക്കേറെ പുറത്തുള്ള പേരാണ്. ഉള്ളിക്കേറിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശിവിൻ്റെയോട് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വെറും നടക്കേണ്ട ദൂരമുണ്ട്. ഇതാണ് സ്ഥാപനം, മെഷീൻ പോയിന്റ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ കയറി കൊടുക്കുക. ഇതാണ്ടാ ന്യൂ ഇയർ മെഗാ ഡിസ്കൗണ്ട് മേള. December 28 മുതൽ January 16 വരെ ഒരുപാട് കിടിലം കിടിലം ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഉള്ളിൽ പോകട്ടെ. ഉള്ളിൽ ഉള്ളിൽ ഇപ്പം ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിൽ നമ്മുടെ ശിവൻ ചേട്ടൻ കാത്തി. ശിവൻ ചേട്ടൻ ഓൾറെഡി കേരളത്തിൽ അത്യാവശ്യം വൈറലായ വ്യക്തിയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട മനസ്സിലാണ്. ശിവൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഏറ്റവും ഹൃദയം പറയാനുള്ള ന്യൂ ഇയർ ആണ്, പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. നമ്മള് മിഷൻ പോയിന്റിന്റെ 90 ഇപ്പൊ ഉള്ളത്. നമ്മള് കഴിഞ്ഞ വീഡിയോ വാണിയംകുളത്ത് അപ്രതീക്ഷിതമായ സുമിത്തേറിനെ ഞങ്ങൾക്ക് കിട്ടി. അത് ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന്റെ എനിക്ക് തോന്നുന്നു എക്സിബിഷൻ അവസാന ദിവസം. ഇപ്രാവശ്യം ഞങ്ങൾ മിഷൻ പോയിന്റിന്റെ 5th വാർഷികമാണ്. 5th ആനിവേഴ്സറി അനുബന്ധിച്ച് ന്യൂ ഇയർ കൂടി ആയപ്പോ നമ്മൾ അതിനോടനുബന്ധിച്ച് ഒരു എക്സിബിഷൻ നല്ലൊരു സ്പെഷ്യൽ വാണിയംകുളത്തെ പോലെ തന്നെ നല്ലൊരു ഓഫർ കൊടുത്ത് ചെയ്യുകയാണ്. ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള മിഷൻസുകളാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഭയങ്കര വൈറലായിട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് ഗൾഫിലുള്ള പ്രവാസികൾ വിളിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. തിരുവനന്തപുരം കസ്റ്റമേഴ്സോട് വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാത്രമാണ് ഇത്രയും ആൾക്കാർ ഇറക്കും വരാൻ കാരണം. ബ്രാൻഡഡ് മിഷൻ ഏറ്റവും വിലയിൽ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് നമ്മള് ബ്രാൻഡ് ഐറ്റംസ് തന്നെ ഏറ്റവും കൂടുതൽ വിലക്കുറവില് ബ്രാൻഡ് ഐറ്റംസ് കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡുകള്. അതുപോലെ തന്നെ കുറഞ്ഞ മിഷൻസ് ഉണ്ടല്ലേ, കുറഞ്ഞ മിഷൻസ് നമുക്ക് ഉണ്ട്. പക്ഷെ ബ്രാൻഡഡ് ഐറ്റംസ് ഏറ്റവും വിലക്കുറവിലായിരിക്കും കിട്ടും. അതാ ഈയോ നമ്മൾ 10-15 ദിവസം നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഒരുപാട് ഇവിടെ നോക്കിയാൽ ഫുള്ള് മെഷീൻസ് എന്തെല്ലോ മെഷീൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിട്ട് ഓരോ സെക്ഷൻ വൈസ് എന്തൊക്കെ സംബന്ധം കണ്ടോക്കിയാലോ കണ്ടോക്കാം അല്ലെ. അപ്പൊ ശിവൻ ചേട്ടാ, നമ്മൾ എവിടുന്ന് തുടങ്ങും? നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ, സാധാരണ ഒരു വീട്ടിലെ ഉപയോഗങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻ തന്നെ തുടങ്ങാം. ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ്? കൂടെ ഒരുപാട് നോക്കി, ഈ കാണുന്ന മൊത്തമുള്ള പല പല ബ്രാൻഡുകളുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു ചാകര കാണുന്നുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ റേറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് നമുക്ക് 700 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ 700 രൂപ മുതൽ ഇതൊക്കെയാണ്. അത് 700 രൂപക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ വീട്ടിലെ അലുമിനിയത്തിന്റെ വർക്ക് അതുപോലുള്ള മരം തുളയ്ക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന മെഷീനാണ്. എല്ലാ മെഷീനിന്റെയും റേറ്റ് ഇതിൽ പറയാത്തതിന്റെ മെയിൻ കാരണം, ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് വേറെയും കടകളുണ്ട്, ഒരുപാട് കച്ചവടക്കാരുണ്ട്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് പറയുന്നത് അതിന്റെ എന്റെ റേഞ്ചിലും ബാക്കിയുള്ള എല്ലാ മോഡലുകളും കാണിക്കാം. 700 രൂപ എത്ര ഉണ്ട് ഏകദേശം? 4000 രൂപ വരെ ഡ്രില്ലിംഗ് മെഷീൻ. 700 വെറും 700 രൂപ മുതൽ 4000 രൂപ റേഞ്ച് വരുന്ന ഡ്രില്ലിംഗ് മെഷീന്റെ കളക്ഷൻ കാണുന്നത്. ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട്? ടൈപ്പ് ടൈപ്പിലാണ് വരുന്നത്. 700 രൂപ
അതിന്റെ റോട്ടറി ഹാമർ ടൈപ്പ് വേറെ ഉണ്ട്. അത് നമുക്ക് ഇത് കാണിച്ചു തരാം. 700 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ 1000 രൂപയിൽ വരുന്നുണ്ട്, 1400 രൂപയിൽ വരുന്നുണ്ട്, 1600 അങ്ങനെ വരുന്നുണ്ട്. കൂടി കൂടി വരും ഓരോ പർപ്പസ് അനുസരിച്ചിട്ട്, ഓരോ ഉപയോഗം, ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച്. 700 രൂപ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന സമയത്ത് അലുമിനിയം വൈൻഡിംഗ് ആണോ അല്ലെങ്കിൽ കോപ്പർ വൈൻഡിംഗ് ആണോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചോദ്യം ഉണ്ടായി നമുക്ക്. സംശയമാണ് നമ്മൾ തീർത്തു കൊടുക്കണം, ഉത്തരവാദിത്തം നമ്മുടെയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോക്ക് നമ്മൾ വരാൻ പറഞ്ഞ് വിളിച്ചതും. അന്ന് നമുക്ക് അതിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ്. കഴിഞ്ഞവിടെ യാദൃശ്യമാരിയാ കയറി ഇത്തവണ എന്നെ വിളിച്ചു വരുത്തി. കാരണം വേറൊന്നുമില്ല, കാരണം കോയമ്പത്തൂർ പോയി പലരും പെട്ടിട്ടും അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണല്ലോ. അതായത് ഓരോ മിഷൻ നമ്മൾ കൊടുക്കുമ്പോ കൃത്യമായിട്ട് അവരുടെ എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അതെ, ഓരോ പർപ്പസ് ആയിട്ടല്ലോ. അതെ, അപ്പൊ ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു വീട്ടിലെ ഉപയോഗത്തിന് ഒരു ചെറിയ രീതിയിലുള്ള പണികൾക്ക് ഇത് ധാരാളം യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏതാ ബ്രാൻഡ് വരുന്നത്? നമുക്ക് അതുപോലെ ഡി സി ഉണ്ട്, പവർടെക്സ് ഉണ്ട്, ടൈറ്റാൻ ഉണ്ട്, മക്കിറ്റ് ഉണ്ട്, ബോഷ് ഉണ്ട്, ജെസിബിന്റെ മക്കിറ്റ, അതേപോലെ ഇന്റർനാഷണൽ ബ്രാൻഡ് അല്ലേ. മക്കിറ്റാണ് മക്കീത. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് മക്കീത. മക്കീതന്റെ ഒരു സ്റ്റാൾ അവിടെ ഉണ്ട്, ഞാൻ കുറച്ച് നേരം കാണിച്ചു തരാം. ഇതേപോലെ മക്കിയുടെ എല്ലാ ഫാബ്രിക്കേഷൻകാരൊക്കെ അധികം കൂടുതൽ ഉപയോഗിക്കുന്ന മെഷീനാണ് മക്കിയുടെ. 600 BO ഏറ്റവും വില കുറവിൽ നമുക്ക് മക്കിയുടെ തരാൻ കഴിയും, കൊടുക്കാൻ പറ്റും. മക്കീത പക്ക പ്രീമിയം ലെവൽ അല്ലേ. ഏറ്റവും നല്ല ക്വാളിറ്റി മെഷീനാണ് മക്കിയുടെ. മക്കിയുടെ കമ്പനി സ്റ്റാൾ അവിടെ ഉണ്ട്. റോട്ടറി ഹാമർ ഇവിടെ മൊത്തം 700 രൂപ ഒരു 4000 റേഞ്ചിലുള്ള ഡ്രില്ലിംഗ് മെഷീൻ ഐറ്റം സെക്ഷൻ ആയിരുന്നു. നേരെ ഇങ്ങോട്ട് വന്നാൽ ഇപ്പം 5-ാം തീയതിക്കുള്ളിൽ കിടിലെ ഓഫർ വാങ്ങിച്ചോണ്ട് പോവാം. നല്ല ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം, കാരണം വീഡിയോ നമ്പർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരാതി ഉണ്ടല്ലേ. അത് നമ്മള് പ്രത്യേകിച്ച് വന്നിട്ട് പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ചെയ്ത നമ്പർ 7356-4380. അത് ആ കാർഡ് നമ്പർ ആട്ടോ. 7356-4380 ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരിക്കലും ഒരു പരാതി വരുന്നല്ലേ, ബുദ്ധിമുട്ടാക്കാൻ. ശരിയാണ്. ഇതെന്ത് സംഭവം? കുറച്ച് ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റ് തുളക്കുക, ഇലക്ട്രിക്കൽ വർക്ക്, അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻകാർക്ക് കോൺക്രീറ്റ് തുളക്കേണ്ട ഉപയോഗങ്ങള്, ഡ്രസ് വർക്കിന് റൂഫിൽ ആങ്കർ ബോൾട്ട് അടിക്കാൻ വേണ്ടി ഹോൾഡറായിട്ട് അങ്ങനെ ഹെവി ഡ്യൂട്ടി വർക്ക്. എത്ര റേഞ്ച് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാണ്? 1700 രൂപ മുതൽ നമുക്ക് മുകളിലേക്ക് ഒരു 7500 രൂപ വരെ വരുന്നുണ്ട്. 1700 രൂപ മുതൽ 7500 വരുന്ന റോട്ടറി ഹാമറിന്റെ പല പല ബ്രാൻഡുകൾ, പവർടെക്സിന്റെ ഉണ്ട്, കുമി ഉണ്ട്, മാലുണ്ട്, കൈത്താൻ ഉണ്ട്, മക്കിറ്റ് ഉണ്ട്, ബോട്ട് ഉണ്ട്. അങ്ങനെ അതിന്റെ തന്നെ നമുക്ക് വരുന്നത് 26 എന്ന് പറഞ്ഞ മോഡലാണ്. തോക്ക് കാണുമ്പോൾ തോക്ക് വരുന്നുണ്ട് അല്ലേ. ഹാമറിംഗ്, ഡ്രില്ലിംഗ്, ചിപ്പിംഗ് വരുന്ന മോഡലാണ് രണ്ടും കൂടി കമ്പനി അല്ലേ. നമുക്ക് 2500 രൂപ മുതൽ 26 നമുക്ക് സ്റ്റാർട്ടിംഗ്. 2500 ബ്രാൻഡ് അല്ലേ. പിന്നെ അവിടെ നിന്ന് കൂടി കൈത്താന്റെ ഉണ്ട്, മാലിന്റെ ഉണ്ട്, മക്കിറ്റ് ഉണ്ട്. ഇത് അതിന്റെ 28 ഹെവി ഡ്യൂട്ടി. ഹെവി ഡ്യൂട്ടി കാണുമ്പോ നല്ല രസം. നല്ല പക്ക, അതായത് ഇലക്ട്രിക്കൽ വർക്ക് കുത്തി പൊളിക്കാനൊക്കെ ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഡ്രില്ലാണ്. മാസ് വർക്ക് എന്നൊക്കെ പറയല്ലേ. ഹെവി ആയിട്ട് കോൺക്രീറ്റ് പൊളിക്കേണ്ട ഉപയോഗം, അതായത് ചുമർ കുത്തി പൊളിക്കാനായിട്ട് ഇലക്ട്രിക് പ്ലംബിംഗ് വെയിറ്റ് 5 kg വരുന്നുണ്ട്. ഇത് വെയിറ്റ് കുറച്ച് വെയിറ്റ് കുറവാണ്, 4 kg വെയിറ്റ്. 4 kg വെയിറ്റിന് പറ്റില്ല, അത്രയും പൊങ്ങി പിടിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഉപയോഗിക്കാവുന്ന ഡെമോളിഷിംഗ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ ഡ്രില്ലിംഗ് ചെയ്യാവുന്ന 28 mm ഹാമർ ഇല്ല. അതായത് നമ്മുടെ JCB ബ്രാൻഡായ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ജസ്റ്റ് വിളിക്കാം, വാട്സ്ആപ്പ് അയക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇതിനോട് ഒരുപാട് ബോക്സുകളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് അതിന്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തൊട്ട് ഇപ്പുറത്തിന് തന്നെ സംഭവം, ഇത് ഐബലിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള സീരീസ് ആണ്. ഐബലിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ സീരീസ്. ഇതെന്താ ഒരു തൊഴയുന്ന തോവലുണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം. ഇത് ഐബലിന്റെ റോട്ടറി ഹാമർ ഡ്രില്ല്. റോട്ടറി ഹാമർ ഡ്രില്ല് വയർലെസ് അല്ലേ, കോർഡ്ലെസ് ഉണ്ട്. റോട്ടറി ഹാമർ ഡ്രില്ല് ഐബലിന്റെ കഴിഞ്ഞ തവണ നമ്മള് കല്ല് പൊട്ടിച്ചോണ്ട് കമന്റ് അടിച്ച ആൾക്കാർക്ക് ഇവിടെ പാറ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ പാറ നമ്മൾ പൊട്ടിച്ചാണിക്കും അല്ലേ. അതെ അതെ അതെ, ഇത്തവണ നമ്മൾ കരിങ്കല്ല് പൊട്ടിച്ചാണിക്കും. അതെല്ലാം വരുന്നുണ്ടല്ലേ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുന്ന എല്ലാ മെഷീനുകളും വർക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ ബാറ്ററി കൊണ്ട് എല്ലാം വർക്ക് ചെയ്യാം. മെഷീൻ മാത്രം വാങ്ങിയാൽ മതി. ഈ ബാറ്ററി കൊണ്ട് നമ്മൾ എടുക്കുന്നു. അടുത്ത നമ്മുടെ കോർഡ്ലെസിന്റെ ലീഫ് ബ്ലോവർ എന്ന് പറയുന്നത്, ഇതൊന്ന് സംഭവം നമുക്ക് ഏറ്റവും ഉപയോഗം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇന്റർലോക്ക് കിട്ടുന്ന ആൾക്കാർക്ക് മുറ്റ അടിക്കാനായിട്ട് ഏറ്റവും സുഖമുള്ള കാര്യം. ഇത് കൊള്ളാനുള്ള സംഭവം കാണിച്ചു തോ. ഇതുണ്ട് ഒരു വെറൈറ്റി സംഭവം, കാണുമ്പോൾ തുഴ പോലെ ഉണ്ട്. എന്താ പിന്നെ പൊടി 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 വറക്കുന്നുണ്ട്, പൊടി വറക്കുന്നുള്ളത്. ഇത് ശരിക്കും സംഭവം എന്താണ്? ഇത് കോർഡ്ലെസ് ലീഫ് ബ്ലോവർ തന്നെയാണ്. നമുക്ക് ഈ മുറ്റം അടിക്കുക അതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെ. നമ്മൾ ഈ മരത്തിന്റെ കടകളിലും മറ്റേ പോളിഷിംഗ് എല്ലാ പർപ്പസ് ഉപയോഗിക്കണം. ഡൊമസ്റ്റിക് ആണ് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുക. വേണം നമുക്ക് ചൂരായിട്ട് ഉപയോഗിക്കാം അല്ലേ. ഇന്റർലോക്ക് ഇട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതേ ബാറ്ററി തന്നെ നമുക്ക് ഊരി എടുത്തിട്ട് ഒറ്റ ബാറ്ററി തന്നെ എല്ലാ ഈ കാണുന്ന എല്ലാ ഐബലിന്റെ എല്ലാ പ്രൊഡക്റ്റിലും ഒറ്റ ബാറ്ററി മതിട്ടോ. ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത് സംഭവം എന്താണ്? നമുക്ക് PVC പൈപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ സംഭവം ഉണ്ടോ? അത്
ഇത് എക്സോ ബ്ലേഡ് ആണ്. എക്സോ ബ്ലേഡ് പോലത്തെ ബ്ലേഡ് ആണ് ഇതിന് ഉപയോഗിക്കുക. പി വി സി പൈപ്പ് മെറ്റൽ പൈപ്പ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് അലുമിനിയം വൈൻഡിംഗ് ആണോ കോപ്പർ വൈൻഡിംഗ് ആണോ ചോദിക്കുന്നിടത്ത് ഇത് കോപ്പർ വൈൻഡിംഗ് ആണ്. കോപ്പർ വൈൻഡിംഗ് ആണ്. ഇവിടെ പൊളിച്ചാണ് പൊളിച്ചാണല്ലേ പൊളിച്ച് കാണിച്ചു തരാം. കോപ്പർ വൈൻഡിംഗ് ആണ്. ഇത് നമുക്ക് 900 രൂപ മുതൽ നമുക്ക് ആംഗിൾ ചെയ്യേണ്ടത് നമുക്കുണ്ട്. 900 rupees ഓൺലി സ്റ്റാർട്ടിംഗ്. അലുമിനിയം വൈൻഡിംഗ് ആണെന്ന് കമന്റ് ഇനി ഇവിടെ വേണ്ട. ഫുള്ളി കോപ്പർ കഴിഞ്ഞാണ് ഒരുപാട് അവനുണ്ടായിരുന്നത് അലുമിനിയം വൈൻഡിംഗ് ആണ് അലുമിനിയം വൈൻഡിംഗ് ആണോ. അലുമിനിയം വൈൻഡിംഗ് അല്ല കോപ്പർ വൈൻഡിംഗ് ആണ്. ഇതൊക്കെ ഫുള്ള് ഉണക്കാനിട്ട പോലെ ഇഷ്ടം പോലെ നമുക്ക് മത്തി ഉണക്കാട്ട വരണ്ടാ. ക്വാളിറ്റി കുറയും അത്രേ ഉള്ളൂ. നല്ല പറയുന്നത് ക്വാളിറ്റി കുറയും. അത് ഏത് കാര്യം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ വിലയുണ്ട്, സാധാ ആൻഡ്രോയിഡ് ഫോണോ വില പറയും. അത് പർപ്പസ് അനുസരിച്ചിട്ട് പവർടെക്സിന്റെ വരുന്നുണ്ട്, ഐബലിന്റെ ഉണ്ട്, സൂപ്പർ സെല്ലിന്റെ ഉണ്ട്, ജെ സി ബിയുടെ മാലിന്റെ വരുന്നുണ്ട്, ടൈറ്റാന്റെ ഉണ്ട്, ഹൈറ്റാച്ചർ, ഹൈക്കോക്കി. ഇതോടെ കടപ്പുറത്ത് മത്തി ഉണക്കാനിട്ട പോലെ ഒരുപാട് നമുക്ക് മേള അതൊക്കെ പറയുന്നത് സംഭവം നോക്കിയാൽ കൈത്താന്റെ ഉണ്ട്, അതുപോലെ ബോഷിന്റെ വരുന്നുണ്ട്. അത് മക്കിറ്റയുടെ 7-inch ആംഗിൾ ഗ്രൈൻഡർ ആണ്. അതുപോലെ ബോഷിന്റെ 7-inch ആംഗിൾ ഗ്രൈൻഡർ, അതുപോലെ ജെ സി ബിയുടെ മാലിന്റെ 5-inch 6-inch ആംഗിൾ ഗ്രൈൻഡർ ആണ്. ഒരു ക്ഷാമവും ഇല്ല, ഒരു ക്ഷാമവും ഇല്ല. അവരെ നമുക്ക് കാണിച്ചത് മക്കിറ്റ മാലിന്റെ 900 ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ആംഗിൾ ഗ്രൈൻഡർ ആണ്. ഏത് ബ്രാൻഡ് ഇത്? മാലിന്റെ വാട്ടർ പ്രൂഫ് ആണ്. അതായത് ഐഫോൺ പോലെ വാട്ടർ പ്രൂഫ് വെച്ചിട്ടാണ് നോക്കി. ജസ്റ്റ് നോക്കിയാൽ കോഡ് അറിയിപ്പോ ഞാൻ കാണിച്ചു നോക്കിയാ. ആദ്യമായിട്ടാണ് വാട്ടർ പ്രൂഫ് ആംഗിൾ ചെയ്യേണ്ടത് നോക്കി. വാട്ടർ പ്രൂഫ്, അത് വെള്ളത്തിന് മുക്കാനും കുഴപ്പമില്ല. കിടുന്ന ആംഗിൾ ചെയ്യേണ്ട നോക്കിയ. ജെ സി ബിന്റെ ബ്രാൻഡ് അല്ലേ. ഇത് ആദ്യമായിട്ട് ഒരു സംഭവം കാണുന്നു കേട്ടോ. ഒരിക്കൂടെ നമുക്ക് നോക്കണ്ട. വാട്ടർ ഐഫോൺ പോലെയുള്ള വാട്ടർ പ്രൂഫ് ആംഗിൾ ഗ്രൈൻഡർ ആണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സത്യം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ സാധനം വാട്ടർ പ്രൂഫ് വരുമോ? ക്വാളിറ്റി ഉണ്ട്. ഇത് നോക്കിയ വെള്ളത്തിൽ മുക്കിയിട്ടും ഒരു കുഴപ്പമില്ലാത്ത ആംഗിൾ. ഞാൻ അതിന്റെ സംഭവം കേട്ടോ. ക്വാളിറ്റി ടൈൽസ് പണിക്കാർക്ക് വെള്ളം ഒഴിച്ച് വർക്ക് ചെയ്യണമെങ്കിലും കരിങ്കല് പണിക്കാർക്ക് വെള്ളത്തിന് പൊടിയുടെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ വെള്ളം ഒഴിച്ച് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഈ മാർബിൾ ടൈൽസും കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതേപോലെ മാലിന്റെ കട്ടറാണ്. ഇതും വാട്ടർ പ്രൂഫ് മെഷീനാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. അടുത്ത വാട്ടർ പ്രൂഫ് കട്ടറാട്ടോ. മാർബിൾ കട്ടർ നോക്കിയോ. ടൈൽസിന്റെയും മാർബിളിന്റെ പണിയൊക്കെ നടക്കുക നമ്മൾ വെള്ളം വെച്ചിട്ടാണ് പണിക്കുക. അപ്പൊ അവർക്ക് ആ ഒരു പ്രശ്നം ജസ്റ്റ് കാണിച്ചിട്ടോ. നോക്കിയാ ഈ സാധനം നോക്കി. ഈ ഒരു മാളിന്റെ മാർബിൾ കട്ടർ അല്ലേ. ഇത് കാണുന്ന മൊത്തം മാർബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇപ്പം ഒരുപാട് നമ്മുടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഭവം. ഒന്ന് ആ കോഡ് അയച്ച് ജസ്റ്റ് കുത്തട്ടോ. അപ്പൊ നമുക്ക് അതിനെ ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമുക്ക് കുത്തിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതും വാട്ടർ പ്രൂഫ്, വാട്ടർ പ്രൂഫ്. എന്റെ പൊന്നെ ഫുള്ള് നനഞ്ഞു. അതാണ് വാട്ടർ പ്രൂഫ്. എന്റെ പൊന്നെ സംഭവം പൊളി കേട്ടോ, പൊളി. ഇത് ആദ്യമായിട്ട് കാണുന്നട്ടോ. അതായത് സിബിൻ ചേട്ടൻ നനഞ്ഞു. ആത്മാർത്ഥയുടെ ലെവൽ നമ്മൾ കാണിച്ചു തരുന്നോ. നമ്മുടെ ഫോളോവേഴ്സ് മനസ്സിലാവണം അല്ല. അത്രയും ബ്രാൻഡ് നമുക്ക് അതേപോലെ തന്നെ 1450 രൂപ 1450 രൂപ ഈ കാണുന്ന മൊത്തം എന്താ പറയാ ടൈൽ മാർബിൾ കട്ടർ. കുമി ഉണ്ട്, ജെസിബിയുടെ മാലുണ്ട്, കൈത്താനുണ്ട്, ബോഷ് ഉണ്ട്, മക്കിറ്റ് ഉണ്ട്, ആക്കുറേറ്റ് ഉണ്ട്. ഈ കാണുന്ന മൊത്തം മാർബിൾ കട്ടറിന്റെ സെക്ഷൻ ആണ്. 1450 രൂപ ജസ്റ്റ് ആ ബാക്കിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ജസ്റ്റ് കാണിക്കാൻ പറ്റും.
അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് കാർ വാഷ് കാർ വാഷാണ്. ഇത് മൊത്തം ആംഗിൾ ഗ്രൈൻഡാണ്. ഇപ്പോഴത്തെ സോറി മാർബിൾ കട്ടറാണ്. ഇവിടെ മൊത്തം ആംഗിൾ ഗ്രൈൻഡാണ്. അതിന്റെ ഫുള്ള് കാര്യം നമുക്ക് കാണിച്ചത് ശിവിഞ്ഞാണ്ട് ചെറുത് നനഞ്ഞിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത കാര്യമല്ലോ. ഇത് മൊത്തം കാർ വാഷാണല്ലേ? ഒരു 4000 മുതൽക്ക് കാർ വാഷ് നമുക്ക് വരുന്നുണ്ട്. 4000 രൂപ ചെറിയ ടൈപ്പ് അല്ലേ? ഇത് മോട്ടർ ടൈപ്പാണ് വരിക. 4500 4500 രൂപക്ക് കാർ വാഷ് സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല മോട്ടർ ടൈപ്പ് അല്ലേ? നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡ് ആയിട്ടുള്ള നല്ല മെഷീൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന മൊത്തം കാർ വാഷ് കേട്ടോ, 500 മുതൽ ഏകദേശം 30,000 രൂപ വരെ. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് പോയി ഇതിന്റെ ബ്രാൻഡ് കാണിച്ചു കേട്ടോ. പുറത്ത് നമുക്ക് പോയി കാണിച്ചത് ഫുള്ള് ഇതിന്റെ ബ്രാൻഡ് ഐറ്റംസ് നോക്കിയോ. ഈ കാണുന്ന മൊത്തം ഉണ്ട് പല പല, ഇത് ഐബന്റെ ഒക്കെ ഒരുപാട് കാർ വാഷ്. ഇത് കാർ വാഷ് ആണോ? ഹെവി ഡ്യൂട്ടി. ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഐബന്റെ ഐ ഗ്രീൻ എന്ന് പറഞ്ഞ സീരീസ് കാർ വാഷ്. കൊള്ളാട്ടാ, ഒരു ജനറേറ്റർ ഉണ്ടല്ലേ, ഹൈ പവർ. ഇത് എത്ര? 3250 വാട്സിന്റെ അല്ലേ? ഏഹ് നോക്കിയാ ഇതൊക്കെ. ഇത് കണ്ട ഈ കാണുന്ന മൊത്തം കാർ വാഷറാണ്. 4500 നമുക്ക് കാർ വാഷ് സ്റ്റാർട്ട് ചെയ്തത്. എയർലെസ് പെയിന്റ് സ്പ്രേ, ഐബലിന്റെ എയർലെസ് പെയിന്റ് സ്പ്രേ. എന്ത് ഉപയോഗിക്കാം നമുക്ക്? നമുക്കൊരു ബക്കറ്റിൽ, ഒരു 30 ലിറ്ററിന്റെ ബക്കറ്റിലെ പെയിന്റ് കലക്കി വെച്ചിട്ട് നമുക്കൊരു 3 നില ബിൽഡിങ്ങിന് മുകളിൽ കയറി പെയിന്റ് അടിച്ച് ഇറങ്ങി പോരാൻ പറ്റും. പെയിന്റിങ്ങിന് കൈ കൊണ്ട് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? കപ്പിലൊഴിച്ചിട്ട് ഈ പൈപ്പായിരിക്കും അല്ലേ? ഇതൊരു 3 നില ബിൽഡിംഗ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഒരു അടിച്ചു വരാൻ പറ്റും. ഒരു വീടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പെയിന്റിംഗ്, ഒരു വീടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പെയിന്റിംഗ് തീർക്കാൻ വരുന്ന ഐബളിന്റെ വയർലെസ് എയർലെസ് എയർലെസ് പെയിന്റ് സ്പ്രേ ആയിട്ടത്. ഇതൊക്കെ ഒരുപാട് ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണം. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് പോക്ക് പോയാൽ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തുമല്ലേ? ഏഹ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത മോഡൽ ഉണ്ടാക്കാം. ഐബലിന്റെ വാക്കിംഗ് ഐബലിന്റെ വാട്ടർ പമ്പ്, ഇത് ഐബലിന്റെ ഇലക്ട്രിക് ചെയിൻസ് ആണ്. വയർ കുത്തില്ല, കറണ്ട് കുത്തില്ല. ഇലക്ട്രിക് ഓക്കെ. അതുപോലെ കാർ പോളിഷ്, വാക്സിംഗ് മറ്റേ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലേ? ഇതൊക്കെ ഐബലിന്റെ ഹെവി ഡ്യൂട്ടി കാർ വാഷുകളാണ്. ഹെവി ഡ്യൂട്ടി പൊതിയായിട്ട് രണ്ടേ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വരാട്ടോ ജസ്റ്റ്. അപ്പൊ ശിവിഞ്ചേട്ടാ, നമുക്ക് അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഐബല്. നമ്മള് കാർ വാഷുകളെ കൊണ്ട് കണ്ടു, ഒരുപാട് പൊട്ടിച്ചു കണ്ടു. ഐബൽ ഒരുപാട് സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഐബലിന്റെ കാർ വാഷുകളുടെ വാറന്റി ഡീറ്റെയിൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാനുണ്ട്. ഐബലിന്റെ ഏരിയ മാനേജർ ആയിട്ടുള്ള ജലീലിക്ക നമ്മുടെ കൂടെ ഉണ്ട്. ജലീലിക്ക, ഐബലിന്റെ ഒരുപാട് സംഭവം എന്താ? ഐബലിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ പക്ക നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? പക്ക കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന് 6 മന്ത് വാറന്റി ഉണ്ട്. കാർ വാഷർ മെഷീൻസിനും എല്ലാം 6 മന്ത് വാറന്റി ഉണ്ട്. പിന്നെ വാക്യൂം ക്ലീനർ ആണെങ്കിൽ നമുക്ക് 1 വർഷം വാറന്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 വർഷം വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ ഓൺ സൈറ്റ് വാറന്റി. അത് രണ്ടു ദിവസം ഉണ്ട്. നമ്മുടെ കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ വീട്ടിൽ നിന്ന് ഓൺ സൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് വീട്ടിൽ പോയി ചെയ്തു കൊടുക്കും, 2 ദിവസത്തിനുള്ളിൽ സർവീസ് ചെയ്തു. അപ്പൊ വാറന്റിന് അടുത്ത് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? പേടിക്കേണ്ട ആവശ്യമില്ല, പക്ക വാങ്ങിച്ചോട്ട് പോവാ, സുഖമായി യൂസ് ചെയ്യാം. അതെ, 2 ദിവസത്തിനുള്ളിൽ ഓൺ സൈറ്റ് വാറന്റി. നമ്മുടെ കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ആൾ വന്ന് ചെയ്ത് തരും അല്ലേ? ഒന്നും പേടിക്കേണ്ട ആവശ്യം. ഇത് സംഭവം ജസ്റ്റ്, ഇത് നമുക്ക് ഇത് കാർ വാഷർ പ്രൊഡക്ട്സുകൾ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വാക്യൂം ക്ലീനർ, എയർലെസ് പെയിന്റ് സ്പ്രേയർ, കുട്ടി മിക്സർ, വാട്ടർ പമ്പ്, പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന പ്രൊഡക്ട്സുകൾ, മസാജർ ഉണ്ട്, ബോഡി മസാജറുകൾ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇല്ലാത്ത സാധനം വേണമെങ്കിലും ജസ്റ്റ് വിളിച്ചാൽ മതി, കൊടുക്കാൻ പറ്റും. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അവർക്ക് കൂടെ കാണിച്ചാൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ? കഴിഞ്ഞ തവണ നമ്പർ കിട്ടിയില്ല, നമ്പർ കിട്ടില്ല, പരാതി ഉണ്ട്. 4th തവണ നമ്പർ കാണിച്ചിരുന്നത്. അപ്പൊ ശരിഞ്ഞോട്ടോ, നമ്മൾ ഇനി അടുത്ത കാണാൻ എന്തല്ലത്? അടുത്ത് നമുക്ക് കോർഡ്ലെസ് കാണുന്ന കുറച്ച് ചെറിയ മെഷീൻസുകൾ, സാധാരണ 1400 മുതൽ ഒരുപാട് ബ്രാൻഡ് ഉണ്ടല്ലേ. വെക്സിന്റെ ഉണ്ട്, മാലിന്റെ ഉണ്ട്, അതേപോലെ തന്നെ ഐബലിന്റെ നമുക്ക് ഇരിക്കുന്നുണ്ട്, ബോഷിന്റെ ഉണ്ട്, മക്കിട്ടുണ്ട് ഉണ്ട്. കോർഡ്ലെസിന്റെ ഒരു ചാകര അപ്പുറത്ത് ഇരിപ്പുണ്ട്, നമുക്ക് കാണിച്ചുതരാം. അതേപോലെ തന്നെ കോർഡ്ലെസിന്റെ നമ്മൾ ടൈൽ വൈബ്രേറ്റർ എന്ന് പറയും. എന്തിനു ഉപയോഗിക്കുന്നത്? ടൈൽസ് പണിക്കാൻ സാധാരണ നമ്മൾ ടൈൽ ഉറപ്പിക്കുമ്പോൾ ജസ്റ്റ് മുട്ടിയൊക്കെ ഉറപ്പിക്കും, അതിന് പകരം നമുക്ക് ഉറപ്പിക്കുന്ന ടൈൽസ് വൈബ്രേറ്റർ. അതാ ടൈൽസ് പണിക്കാരൊക്കെ സാധാരണ ഈ റബ്ബറിന് മുട്ടിയുണ്ട്. ഉറപ്പിക്കുന്നതിന് പകരം നമുക്ക് വെച്ച് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് വൈബ്രേഷൻ ചെയ്യാൻ പോലെ നോക്കിയാ ഇതെല്ലാം.
ടൈൽസിന്റെ മുട്ടിക്ക് പോലെ മുട്ടിക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം വെറൈറ്റി പെയിന്റ് സ്പ്രേ കഴിഞ്ഞ വീഡിയോ കാണിക്കുന്ന സാധനമാണ് ഇലക്ട്രിക് പെയിന്റ് സ്പ്രേ. ചുമരം കടിക്കാൻ വരുന്ന വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന പെയിന്റ് സ്പ്രേയർ, അതുപോലെ ജിക്സോ നമ്മുടെ വുഡ് വർക്കിന്റെ കാർപ്പന്റേഴ്സിന്റെ പെയിന്റിംഗ് പണിക്കാരുത്, അതുപോലെ തന്നെ മരപ്പണിക്കാരുത്, എല്ലാ പണിക്കാരുടെ സാധനം ഉണ്ടല്ലേ. കോർഡ്ലെസിന്റെ ഇലക്ട്രിക്കലിന്റെ സ്ക്രൂ ഡ്രൈവർ, ഇലക്ട്രിക് കറണ്ട് കുത്താൻ വരുന്ന ടൈപ്പ് കുത്താനും സ്ക്രൂ ഡ്രൈവർ അത്യാവശ്യം പോലെ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് എവിടെയാണ് ഉപയോഗിക്കാറ്? 1200 രൂപ വരെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിന്റെ ഉണ്ട്, സൂപ്പർ സെല്ലിന്റെ ഉണ്ട്, മാലിന്റെ ഉണ്ട്, കുമി ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. നമുക്ക് കുറഞ്ഞ മെഷീൻസുകളൊക്കെ നമുക്ക് വാറണ്ടി ഉണ്ടായിരിക്കും, വാറണ്ടി ഉണ്ടായിരിക്കില്ല. ബ്രാൻഡ് അത്യാവശ്യം വില കൂടിയ മെഷീൻസുകളൊക്കെ വാറണ്ടി വാറണ്ടി ഉണ്ടാവും. അടുത്ത് ഈ കാണുന്ന വലിയ സംഭവം അതൊക്കെ ഡെമോളിഷിംഗ് ഹാമർ, 5 കിലോ ഉണ്ട്, 10 കിലോ ഉണ്ട്, 15 കിലോ. ഇതിന്റെ ഉപയോഗം എന്താണ്? അതായത് 5 കിലോ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ മെഷീൻ നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കർക്ക് ചുമര് കുത്തി പൊളിക്കാനായിട്ട്, പൈപ്പിടാൻ വേണ്ടിട്ട് അതുപോലെ 2 ഇഞ്ച് വരെ സ്ലാബുകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. 5 കിലോ മെഷീൻസ് ഇരിക്കുന്നൊക്കെ 5 കിലോ മെഷീൻസിൽ വരുന്ന ഡെമോളിഷിംഗ് ഹാമേഴ്സിന്റെ ചെറിയ ലെവൽ 5 കിലോ മുതൽ 8 കിലോ 7 കിലോ അങ്ങനെ വരുന്നത്. ഇത് എത്ര കിലോ ആണ്? ഇത് സ്റ്റാൻലിയുടെ, ഇത് ഒരു മാലിന്റെ ആണ്, 15 കിലോ. 15 കിലോ ഉണ്ട്, ജെസിബിയുടെ മാലിന്റെ ഉണ്ട്, ബോഷിന്റെ ഉണ്ട്, മക്കിന്റെ ഉണ്ട്. കമ്പ്രസറുകളുണ്ട് നമുക്ക്, എയർ കമ്പ്രസർ പെട്ടി ഒട്ടിച്ചിട്ട് ഗൾഫ് തീർന്ന പെട്ടി ഒട്ടിക്കാത്ത സാധനങ്ങളല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഡ്രൈവ് വാൾ സാൻഡറിൽ തന്നെ വരുന്ന സ്ക്വയർ ടൈപ്പ് ഓർബിറ്റൽ സാൻഡർ, അതിന്റെ തന്നെ റൗണ്ട് സാൻഡർ വരുന്നുണ്ട്. ഇത് ഡ്രൈവ് വാൾ സാൻഡർ പുട്ടിയൊക്കെ ഉരയ്ക്കാൻ സ്മൂത്ത് ചെയ്യാൻ പറ്റില്ലേ. അത് മാലിന്റെ ഉണ്ട്, ഐബലിന്റെ ഉണ്ട്, മെക്കാനോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്കുണ്ട്. അതുപോലെ ബുള്ളറ്റിൽ വരുന്നുണ്ട്. ഇത് 7 ഇഞ്ച് സർക്കുലർ സോ, ഹെവി വുഡ് ഒക്കെ നമുക്ക് കിട്ടുന്നത് 2 ഇഞ്ച് 2.5 ഇഞ്ച് വലിയ മരം, തേക്കിന്റെ മരം ഒക്കെ കട്ടിയാ പറ്റില്ലേ, പല കെട്ടിയാ പറ്റും. സോറി ഞാൻ തേക്ക് കെട്ടാൻ പറ്റുന്നത്. ഹാൻഡ് പ്ലെയിനർ വരും, ആശാരിമാരൊക്കെ ഓ അതല്ലേ, നമ്മളെ ഈ ചുപ്പിളി പിടിക്കുന്നവരല്ലേ, നമ്മളെ ചുപ്പിളി പിടിക്കുന്നതിന്റെ മെഷീൻ കേട്ടോ. എന്നൊക്കെ പറയും നമ്മളത് ചുപ്പിളി എന്ന് പറയാ, കണ്ണൂർ ചുപ്പിളി, പാലക്കാട് വേറെ എന്തൊക്കെ പേര് പറഞ്ഞത്. ചെയിൻസോ നമുക്ക് ഒരു 4500 രൂപ ചെയിൻസോ സ്റ്റാർട്ടിംഗ്, 4500 രൂപ മരം മുറിക്കുന്നത് ചെയിൻസോ അല്ലേ. നോക്കി സംഭവം കേട്ടോ, ബ്രാൻഡ് ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്ക്. ഐബലിന്റെ ഒക്കെ നമുക്ക് വരുന്നുണ്ട്, മാലിന്റെ ഉണ്ട്. ഇത് ഇലക്ട്രിക് ആണോ പെട്രോൾ കാണിച്ചിട്ടുണ്ട്. ആ ഇത് പെട്രോൾ കേട്ടോ, ഇലക്ട്രിക്കിന് അവിടെ ഉണ്ട്. അപ്പൊ ഇനി വേറെ ബ്രാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതേപോലെ കാർഡ് വെട്ടുന്ന മെഷീൻ നമുക്ക് ഒരു 4500 രൂപ കാർഡ് വെട്ടുന്ന അത്രേ ഉള്ളു അല്ലേ. ഇത് ഐബലിന്റെ ആണോ? ഐബലിന്റെ കാർഡ് വെട്ടുന്ന മെഷീൻ ഉണ്ട്, അതേപോലെ കിസാൻ ക്രാഫ്റ്റിൽ ഉണ്ട്, ഹോണ്ടേ ഉണ്ട്. ഒരു 5000 റേഞ്ച് അല്ലേ, ഒരു 5000 ഐബലിന്റെ കുറച്ച് റേറ്റ് കൂടും, റേറ്റ് വരും. ബ്രാൻഡ് വില കൂടുമ്പോ റേറ്റ് മാറും, അതുപോലെ തന്നെ വാറണ്ടി വരുമ്പോ റേറ്റ് മാറും. ഇതൊക്കെ എന്താ സംഭവം? ഇത് കോൺക്രീറ്റ് വൈബ്രേറ്റർ, പല ടൈപ്പിലുണ്ട്. ഇതൊക്കെ നല്ല ഹെവി ഡ്യൂട്ടി കോൺക്രീറ്റ് വൈബ്രേറ്റർ. എന്തിനാ കോൺക്രീറ്റ് വൈബ്രേറ്റർ? സാധാരണ പണ്ടൊക്കെ കോൺക്രീറ്റ് ഓ അത് വേണ്ടിട്ടുള്ള ശരി മനസ്സിലാവും, ഫിക്സ് ആവാൻ വേണ്ടിട്ടല്ലേ കോൺക്രീറ്റ് വൈബ്രേറ്റർ. അതുപോലെ ഇലക്ട്രിക് പെയിന്റ് മിക്സറുകൾ, ഒരു 4-5 ബ്രാൻഡുകളിൽ ഇലക്ട്രിക് പെയിന്റ് മിക്സർ ഉണ്ട്. പെയിന്റ് ഒക്കെ കലക്കുന്ന സാധനം, കലക്കി എടുക്കുന്ന സാധനം, കലക്കുന്ന സാധനം പുട്ടി ഒക്കെ കലക്കാനായിട്ട് ഉപയോഗിക്കുന്ന. ഇതുപോലെ ടാങ്ക് കമ്പർസർ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പർസർ അപ്പൊ ടൂൾസിന്റെ, നമ്മുടെ പവർടൂൾസിന്റെ ആകുമ്പോൾ മെഷീൻ ലെവൽ യാതൊരു ക്ഷാമമില്ല. അലുമിനിയം കട്ടറുകളുണ്ട്, കട്ടോ മെഷീൻ ഉണ്ട്, മക്കിട്ടിട്ട് അലുമിനിയം കട്ടർ. അവിടെ മൊത്തം നോക്കിയാണെങ്കിൽ നമ്മുടെ വെൽഡിംഗ് മെഷീൻ കാണുന്നുണ്ട്, കാർ പോളിഷ് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടായിരുന്നു, കാർ പോളിഷിംഗ് റേറ്റ് പറഞ്ഞു വർക്ക് ചെയ്ത് കാണിച്ചില്ല. ഇതാണ് നമ്മളെ കാണുമ്പോ ഇത് നമ്മള് ശരിക്കും വാക്സിൻ ഉപയോഗിക്കുന്ന അല്ലേ, കാർ പോളിഷിംഗ് എത്ര രൂപ? 2500 രൂപയില് കാർ പോളിഷിംഗ് മെഷീൻ എന്നൊക്കെ സംഭവമൊക്കെ പറയുന്ന സംഭവമുള്ളട്ടാ. ഓക്കെ, കാർ പോളിഷിംഗ് മെഷീൻ 2500 രൂപ പോലെട്ടാ, അത്രയും ബഡ്ജറ്റ്. കുറഞ്ഞ റേഞ്ച് വരും, കൂടുതൽ റേഞ്ച് ഉണ്ടാവില്ലേ. ഉണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കിയാലോ. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ വെൽഡിംഗ് മെഷീൻ അല്ലേ, ഇത് ഓഫർ റേറ്റ് അല്ലേ, എപ്പോഴും ഉണ്ടാവല്ലേ. ഇതിപ്പോ നമ്മൾ മേള നടത്തിയല്ലോ, ഇയർ എണ്ണിംഗ് സെയിൽ, എപ്പോഴും ഓഫർ കൊടുക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫോളോവേഴ്സ് വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്കൊക്കെ എസ്പെഷ്യലി ഓഫർ കൊടുക്കും. ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്ക് വെൽഡിംഗ് മെഷീൻസ്. വെൽഡിംഗ് മെഷീനിൽ ഏറ്റവും ട്രെൻഡ് ആയിട്ട് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്ന ഒരു വെൽഡിംഗ് മെഷീൻ ആണ്, ചെറിയ ടൈപ്പാ. ഇത് മാഗ് വെൽഡിംഗ് മെഷീൻ എന്ന് പറയും. എന്തിനു ഉപയോഗിക്കുന്നത്? വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്റ്റീല്, അതുപോലെ കനം കുറഞ്ഞ തകിടുകളൊക്കെ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വയർ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യാവുന്ന ഗ്യാസ് എന്തതിന്റെ പേര് മാഗ് വെൽഡിംഗ് മെഷീനുടെ സംഭവം. നമ്മൾ ഈ സോൾഡറിംഗ് ചെയ്യുന്ന പോലെ അല്ലേ, വെൽഡിംഗ് ചെയ്യുന്ന അല്ല, അതിന്റെ ഒരു പ്രൊസീജിയർ പോലെ അല്ലേ. ഇത് നമുക്ക്
വയറുപയോഗിച്ചിട്ട് ഗ്യാസ് ഇല്ലാണ്ട് വെൽഡിംഗ് ചെയ്യാൻ പറ്റില്ല. ഐബലിന്റെ എല്ലാം ഇപ്പൊ നമുക്ക് ഏറ്റവും വില കുറവ് കൊടുക്കാൻ പറ്റും. ഐബലിന്റെ ഫുൾ റേറ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും. ഐബലിന്റെ ഒരു ഹൈലൈറ്റുള്ള ഇത് വലിയ സംഭവമാണ്. ഇത് അത് മിഗ് ഗ്യാസ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുന്ന സൈഡ് 400 amps ഹെവി ഡ്യൂട്ടി കാണിച്ചു തരാം. വെൽഡിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പ്ലാസ്മ കട്ടിംഗ് മെഷീൻ ആണ്. നമുക്കൊരു 1 inch വരെയുള്ള 24 mm വരെയുള്ള ഇരുമ്പിന്റെ സോളിഡ് ആയിട്ടുള്ള റോഡ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 24 mm ഷീറ്റ് റെയിൽ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാവുന്ന ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീനാണ്. ഐബലിന്റെ ഇത് അതുപോലെ തന്നെ സ്റ്റീലും അലുമിനിയവും ചെയ്യാവുന്ന വെൽഡിംഗ് മെഷീൻ. ഇത് 400 amps 3-phase വെൽഡിംഗ് മെഷീൻ. സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര? 3200 മുതൽക്ക് 250 amps സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ളത് ഐബലിന്റെ സ്റ്റാർട്ടിംഗ്. 1 ഇയർ വാറണ്ടി. ഇത് 2 ഇയർ വാറണ്ടി ഉള്ള മെഷീൻസ് ഉണ്ട് ഐബലിന്റെ. മിഗ് വെൽഡിംഗ് മെഷീൻ ഉണ്ടാവുക. 400 amps മൊത്തം വെൽഡിംഗ് മെഷീന്റെ ഒരു സംഭവമാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സംഭവം കണ്ടു കഴിഞ്ഞില്ലേ? അതല്ല, അതാ ചോദിക്കുന്നത്. അവിടെ 2 കൂടാരം കെട്ടി വെച്ചിട്ടുണ്ട്, ബാക്കിൽ 2 കൂടാരം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മക്കീത്ത കൈത്താന്റെ നമുക്ക് കണ്ടോ കേട്ടോ. ചെയിൻസോ എന്തൊക്കെ സാധനങ്ങളല്ലേ? കട്ടോ മെഷീൻ. ഇത് അലുമിനിയം പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. കട്ടോ മെഷീൻ ഉണ്ട്. ഇത് ഗോഡോളം മൊത്തം കാർ വാഷിനൊക്കെ പെട്ടി പൊട്ടിക്കാണ്ടത്രേ. നമുക്കൊരു കാര്യം ചെയ്യാം, മക്കീ തന്നെ ഗോ കോഡ്ലെസ്സിന് സംഭവം കാണുന്നുണ്ട്. അത് എന്താ നമുക്ക് കണ്ടോ കേട്ടോ. അപ്പൊ ഇതാട്ടോ, ഇതാണ് നമ്മുടെ മക്കീത്തേന്റെ ഗോ കോഡ്ലെസ്. സംഭവം എന്താണ്? ഇനിയുള്ള കാലം കോഡ്ലെസ് ആണ്. അതായത് സാധനം ഇനിയുള്ള കാലം ഓൺലൈൻ എന്ന് പറയുന്ന പോലെ ഇനിയുള്ള കാലം മക്കീത്തേന്റെ കോഡ്ലെസ്. പണി നടക്കില്ല, പണിക്കാലത്ത് ലേബർ ചാർജുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ വയറ് വേണ്ട, ഒന്നും വേണ്ട. ഇത് സംഭവം എന്താണ്? കോഡ്ലെസിന്റെ നോക്കിയാ മക്കീത്തേന്റെ, മക്കീത്ത ബ്രാൻഡിന്റെ നോക്കിയാ കോഡ്ലെസ് ആണ്. കോഡ്ലെസ് കോഡ്ലെസ് സംഭവം നോക്കിയാ അതായത് വയറുപാട് ബാറ്ററി ആണ്. കോഡ്ലെസിന്റെ കമ്പനി സ്റ്റാഫ് ആണ് അവര് കൃത്യമായിട്ട് കോഡ്ലെസിന്റെ സംഭവം പറഞ്ഞുതരും. എക്സ്ജിടി എന്ന് പറയുന്ന പുതിയ വെർഷനാണ്. 40 volt ബാറ്ററി വരുന്നത്. നമുക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്ന 80 volt മാക്സിമം 40 volt ബാറ്ററി. 40 volt ബാറ്ററി 4 amps ഭയങ്കര പവർഫുൾ ആയിരിക്കും അല്ലേ? 2 powerful ആണ്. പിന്നെ അതിനെ ഇപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ബാറ്ററി ഇൻഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പവർ ബാങ്ക് പോലെ ബാക്കപ്പ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ചാർജർ ഇൻബിൽറ്റ് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എപ്പോഴും കൺട്രോൾ ചെയ്യും അല്ലേ? ഇതായതുകൊണ്ട് എവിടെ യൂസ് ചെയ്യാൻ പറ്റും. ചാർജർ അല്ലേ ചേട്ടാ? ചാർജറാണ്. ഇത് വേറെ പ്രോഡക്ട്സ് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മുടെ ഇമ്പാക്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞ മെഷീൻ ആണ്. നമ്മുടെ വണ്ടികളെ നെട്ടും ബോൾട്ടൊക്കെ അഴിക്കുക. വണ്ടി ഇതുണ്ട്, വണ്ടികളുടെ ഒക്കെ ഈ വണ്ടിപ്പണിക്കാരെ നോക്കിയാ ചേർ നെറ്റ് മോട്ടർ കഴിക്കുന്ന മക്കീത്തേന്റെ കോഡ്ലെസ് വെക്കാൻ പോണം. നമുക്ക് അയച്ചു നോക്കിയാ ഇവിടെ ഇവിടെ ഒരു ബൊലേറോ ബൊലേറോന്റെ കാറ് വെച്ചിട്ടുണ്ട് കോഡ്ലെസ് ആയിട്ട്. നമ്മൾ ആൾക്കാരൊക്കെ നിന്ന് തുള്ളിയിട്ടൊക്കെ ബസ്സിന്റെ പണിക്കാരൊക്കെ തുള്ളിയിട്ട് കാല് കൊണ്ട് തുള്ളുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കിയാ വണ്ടിന്റെ ഒക്കെ ടയർ നോക്കിയാ കോഡ്ലെസ്സിന് പൂര. ഒന്നുകൂടെ അടുത്ത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, അടുത്തോട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ട്, അപ്പൊ ടൈറ്റ് ആക്കുന്നത് ലൂസാക്കുന്നു തന്നോ. എന്റെ പൊന്നെ ടെക്നോളജി നോക്കാം. വിത്തിൻ സെക്കൻഡ്സ് സംഭവം പൊളിയായിരുന്നു കേട്ടോ. ഇത്ര നിങ്ങൾക്ക് ആർക്ക് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെമോ കൊടുക്കാം. അല്ല, ഇനി ബാക്കിൽ പോണ ബസ് പണിക്കാരൊക്കെ നോക്കി വെച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചേക്കല്ലേ. എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെമോ തരും. ചിലപ്പോ ഒരുപാട് ബസ് പോരാളിമാരൊക്കെ ഉണ്ടാവില്ല വണ്ടി പണിക്ക്. വണ്ടി പോരാളിമാരെല്ലാം ഏതൊരാൾക്കും ഈ മെഷീൻ നിങ്ങൾക്ക് ഡെമോ കാണുന്ന സീരിയസ് ആളുകളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഭയങ്കര ഉപകാരമുള്ള മെഷീൻ കേട്ടോ. കണ്ടല്ലേ, ഡെമോ തരും. അതുപോലെ ഏത് മെഷീൻ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സർക്കുലർ ഇത് വുഡ് കട്ടിങ്ങിനൊക്കെ കോഡ്ലെസിന്റെ സർക്കുലർ വുഡ് കട്ടിങ് അല്ലേ. അത് മരക്ക് പിടിക്കാൻ വേണ്ടിട്ട് അതായത് വയർലെസ് വയർലെസിന്റെ സർക്കുലർ ഈ സെയിം ബാറ്ററി. ഓൾറെഡി ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉണ്ട്. മൊബൈൽ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ തന്നെ മെഷീനിൽ നമ്മുടെ വാക്യൂം ക്ലീനർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പാർട്ടിക്കൾസ് എല്ലാം സ്റ്റോർ. ഇത് 40 volt വാക്സിൻ. 40 volt ഉണ്ട്. നമുക്ക് ഓൾറെഡി 12 volt 18 volt അങ്ങനെ 3 കാറ്റഗറി പെടുന്നതായിരിക്കും അല്ലേ. ഇത് എന്താ സംഭവം? ഇത് പമ്പാ
നമ്മുടെ പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് കടിക്കുന്ന സംഭവം അല്ലേ? ഇതെന്താണ്? പവർ ബാങ്ക്. മൂന്നാല് ബാറ്ററി ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യാൻ അപ്പൊ നാളെ നാപ്പത് നാളെ ബാങ്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യണം. ടെക്കൽ ശാസ്ത്രത്തിന് ഒരു വളർച്ചയല്ലേ? കോഡ്ലെസ്സിലോട്ടാണ് പോകുന്നത്. വേറെ ഒന്നും വിഷയമില്ല. ഇവിടെ കോഡ്ലെസ്സിന് കാടോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ? വക്കീ തന്നെ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യാൻ ലാസ്റ്റ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ തൊഴിൽ മേഖല പോലെ യൂസ് ചെയ്ത സംഭവം ആട്ടോ ഈ മറ്റൊന്നും പറയില്ല. ഈ കാട് വെട്ടുന്ന ഇതിപ്പോ നമ്മള് ബ്രഷ് കട്ടർ ഇട്ടേക്കുന്നത് ഇതിനകത്ത് തന്നെ പല അറ്റാച്ച്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെവനോള അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് കാണിച്ചുതരാം. ഇതിപ്പോ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പൊ തൊട്ടപ്പുറത്ത് വേറെ സംഭവം കൈത്താന്റെ മെഷീൻസുകളാണ്. കൈത്താന്റെ സ്ഥലമാണ് പവർഫുൾ ആയിരിക്കും അല്ലെ? കുന്തം ഒരു കുന്തം വെച്ചിരിക്കുന്ന കൈത്താന്റെ തന്നെ ഇത് കൈത്താന്റെ 900 വാട്ട്സ് ഉള്ളൂ എങ്കിലും 19 ജൂൾ പവറുള്ള ഫൈക്ക് ഭയങ്കര പവർഫുൾ ആയിരിക്കും അല്ലെ? ഭയങ്കര പവർഫുൾ ഉള്ള ഫൈക്ക് ആയിട്ട് കോൺക്രീറ്റ് പൊട്ടിക്കാവുന്ന വിഷയം. ഇതാണോ കൈത്താന്റെ പവർ? അതുപോലെ തന്നെ ഇവിടെ മക്കീത്തന്റെ സംഭവട്ടാ. ഇത് മൊത്തം നമ്മൾ ഈ ഒരു സ്റ്റാൾ പോലെ വെച്ചിരിക്കാണല്ലേ? നമ്മൾ ഈ മേള തീരുന്നവരുണ്ടാവും ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ മക്കീത്ത കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ കോഡ്ലെസ് നമുക്ക് അത് അതാ പറഞ്ഞത്. അപ്പൊ ശിവിഞ്ഞേട്ടാ നമ്മൾ അടുത്ത നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു പരാതി എടുത്തുകൊണ്ടേ അത് സംഭവിച്ച് നമ്മൾ കഴിഞ്ഞ അവണ ഇതുപോലെ ഒരു സിമന്റ് ഇതിന്റെ ഒരു മെഷീൻ കൊണ്ട് സിമന്റ് കട്ട പൊട്ടിച്ച് കളിയാക്കി കുറെ ആൾക്കാർ അന്ന് പാറയെ നമുക്ക് കിട്ടിയില്ല അല്ലെ? പാറ കരിമ്പാറ പാറ പാറക്കാട് പാലക്കാടൻ പാറയാണ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. മാല് മെഷി നമ്മൾ ലൈച്ച് കൊണ്ട് പൊട്ടിക്കടാ. നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാർ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട പാലക്കാടൻ പാറ പൊട്ടിച്ചോ പൊട്ടിച്ചോ എന്ന് പറഞ്ഞു സംഭവിച്ചോണ്ട് നോക്കിയാ. ഓൾറെഡി ഒരുപാട് പാറ പീസ് പൊട്ടിച്ച് വെച്ചിട്ട് നോക്കിയതാടാ. ഒരു 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 കുത്തു കുത്തുമ്പോ പീസ് പീസ് ഇളകി വന്ന അവസ്ഥ. ഇത് നമുക്ക് അതുപോലെ തന്നെ മക്കിന്റെ റോട്ടറി ഹാമർ ഡ്രില്ലാണ്. കോഡ്ലെസ് കൊണ്ട് തുറക്കാൻ പറ്റുമോ? പാറ അതായത് കോഡ്ലെസ് കൊണ്ട് തുറക്ക് 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 നോക്കി പാറ വന്ന് കോഡ്ലെസ് കൊണ്ട് പാറ തുറക്കുന്ന കാഴ്ച കേട്ടോ. നോക്കിയാ ഇതാ കോഡ്ലെസ് കൊണ്ട് പാറ ഞാൻ ഓട്ടാണ് നോക്കിയതാ. തോള ഓട്ടം പോലെ ബക്കീത്തേണ്ടത് എല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റും. കൊടുക്കാൻ പറ്റും സുഖമായിട്ട്. ഈ സംഭവം പൊളിച്ചിട്ടല്ലേ ക്ഷീണിച്ചോ? ഇല്ലല്ലേ. നമ്മളെ കഴിഞ്ഞവണ പരാതി എടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്തോട്ടെ. 5 kg ഡെമോളിഷ് ഹാമർ ആയത് എന്താ പറയാ. പീരങ്കി പോയിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് കണ്ടോ കേട്ടോ. നമുക്ക് ഇതാണ്ടാ കഴിഞ്ഞവണ പാറ പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട് സംഭവം. നോക്കിയ 5 kg കൊണ്ട് പാറ പൊട്ടിക്കുന്ന കാഴ്ച പാറ പൊട്ടിക്കുന്ന കാഴ്ച കാണാൻ വരുന്ന നോക്കിയ സംഭവം ചെത്തി ചെത്തി പോവാണല്ലേ. ഇതാണ്ട് നോക്കിയ സംഭവം സംഭവം ഉണ്ടല്ലേ. ഇത് 16 kg ഇത് 5 kg ഭയങ്കര പവറാണ് അല്ലേ. ഇനി നമുക്കൊരു കാണിക്കേണ്ട വെച്ചിട്ടുണ്ട്. നമ്മുടെ പുല്ലുവെട്ടത്ത് വെച്ച് ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുണ്ടല്ലോ. കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ശിവഞ്ഞേട്ട അടുത്ത് നമ്മൾ എന്നാ കാട്ടി പോന്നെ? രണ്ട് മെഷീനാ. എന്തൊക്കെയാണ്? ഒരു കാർ വാഷും ഒരു ബ്ലോവർ സെറ്റ് ആയി തരാം. ആദ്യം നമ്മുടെ നേരത്തെ കണ്ടിട്ടുണ്ട് ഐബലിന്റെ ബ്ലോവറിന്റെ പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ഐബലിന്റെ അവിടെ കുറച്ച് മഞ്ഞപ്പൊടി വെച്ചിട്ടുണ്ട്. ഐബലിന്റെ ബ്ലോവറിന്റെ പവർ നമുക്ക് കണ്ടോക്കാം. അടിച്ചു നോക്കി പറക്കിപ്പൊ പറക്കോട്ട് നോക്കിയാ കിട്ടുന്ന സംഭവട്ടാ. ഭയങ്കര പവർ ആണോ അതിന്? നമുക്ക് ചൂരായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ട് ഇതായത് ഐബലിന്റെ മെഷീൻ ഉണ്ടോ? മഞ്ഞപ്പൊടി പാറിക്കിടക്കാണ്. ഇനി ഒരു കാര്യം ചെയ്യാം. കാർ വാഷ് ഇപ്പൊ അവിടെ നോക്കിയ മഞ്ഞപ്പൊടി അത് ജസ്റ്റ് അടിച്ചു കളഞ്ഞു. നോക്കിയാ ആ ബ്ലാക്ക് പാൽ നോക്കിയ മഞ്ഞ നമ്മൾ അടിച്ചത് അതേ സ്ഥലത്ത് തന്നെ. ഇതാണ് നോക്കിയ ആ അടിച്ച സ്ഥലത്താണ് വരവ്. ഇതാ നമ്മള് ഏറ്റവും പുതിയൊരു കാർ വാഷിന്റെ സംഭവം ആട്ടോ. നോക്കിയാ പല കിടിലം പവർഫുള്ള് കാർ വാഷ്. ഇതൊക്കെ ജസ്റ്റ് ഒരു വീട്ടിലെന്തായാലും വേണല്ലോ. ഇത് വീട്ടിലെ മതിലും ഉപയോഗിക്കാൻ പറ്റും. 500 രൂപ കാർ വാഷ് ചെയ്യാൻ വേണമെങ്കിൽ 10 കാർ വാഷ് വണ്ടി വെക്കുന്ന അതിന്റെ പവറാണ്. അതിന്റെ പവർ നോക്കിയാ നല്ല
നല്ല പവർ ആണേ, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സാധനം കൂടി ഇതുപോലത്തെ പുല്ല് വെട്ടി കാണിച്ചാൽ അത് കോഡ്ലെസ് മക്കി തരും കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മള് ശിവഞ്ഞാണ്ടി കൂട്ടിട്ട് ഒരു കിടിലം മറ്റേ മടിച്ചത് താഴെ ഒരു വീടിന്റെ മുമ്പിൽ വന്നിട്ട് എന്താ സംഭവം ഇവിടെ? ടെസ്റ്റ് ഡോസ് അടിക്കാൻ വേണ്ടിട്ട് പ്രണവ് നമുക്ക് ഫിറ്റ് ആക്കാം, നമുക്ക് നോക്കാലോ. ഇതാണ് മക്കി വർക്ക് ചെയ്യുന്നല്ലേ ബ്രഷ് കട്ടർ. പെട്രോൾ വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് മണ്ണ് മണ്ണ് വന്നാലും ഉപയോഗിക്കാം. നോക്കിയാ യൂസ് ചെയ്യാൻ പറ്റൂ അല്ലേ. ഇതുണ്ട് ഫിക്സ് സംഭവം സെറ്റ് ആക്കിയിട്ട്. അപ്പൊ സെറ്റ് ആക്കിയ ശേഷം നമുക്ക് ഇവിടെ ഈ പാടത്ത് നമ്മളെ പാടല്ല ഈ പറമ്പിലുള്ള ഈ പുല്ലൊക്കെ ജസ്റ്റ് രണ്ട് മിനിറ്റ് നമ്മൾ ചെത്തി നോക്കാം. ഇത് സംഭവം സെറ്റ് ആയിട്ട് നോക്കാം, നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കട്ടാ. സംഭവം ഓണായിട്ടുണ്ട്, ചെയ്തോ ചെയ്തോ ചെയ്തോ, ഒന്നുമില്ല കേട്ടോ. കറണ്ടും പാടും ഒന്നും വേണ്ട, വയർലെസ് കറണ്ടില് കറണ്ടിലോടുന്ന നമ്മൾ അടിപൊളി ബ്രഷ് കേട്ടോ. പുല്ല് വെട്ടുന്നത് കറണ്ടില്, അതായത് ഒരു യൂണിറ്റ് അതായത് 40 വാട്ടിന്റെ കറണ്ട് പുല്ല് വെട്ടുന്നത് കേട്ടോ. നോക്കിയാ സംഭവം പൊളിയായിട്ടുണ്ടല്ലേ. ഏഹ് സൂപ്പർ മെഷീൻ, ഒക്കെ മെഷീനാണ് കറണ്ടിൽ ഓടുന്ന മെഷീൻ. നോക്കി വെച്ചോ നമ്മളെ മക്കിയിട്ട് തന്നെ കീടനമായി നോക്കിയത് സംഭവം വെച്ചായി. പെട്ടെന്നാവൂലേ, പതിനഞ്ചിരുന്നേ 15 മിനിറ്റോട് വെട്ടിത്തീര കറണ്ടിൽ ഓടുന്ന സംഭവം കേട്ടോ. ഓക്കെ ബ്രാഡോ, പ്രോബ്ലം പോ. ഓക്കെ, ഇതിന് വേറെന്താ ചെയ്യാൻ പറ്റില്ല ഇപ്പം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇതൊരുമാതിരി മണ്ണുമന്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മണ്ണുമന്തിനാണോ ഇതൊക്കെ? സെയിം സംഭവം, സെയിം ആ ഒരു മെഷീനില് നമുക്ക് അതിന്റെ ഫ്രണ്ട് ഭാഗം ഊരിയെടുത്തിട്ട് അതിന്റെ മുമ്പിൽ ഈ പറഞ്ഞ ഈ ഒരു മണ്ണുമാന്തി എന്നൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് ഡെമോ ജസ്റ്റ് കണ്ടുനോക്കാം. അതൊന്നുമില്ല, നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ ഒരു മണ്ണുണ്ട്, അപ്പൊ നമുക്ക് അതും കൂടി ജസ്റ്റ് ചെക്ക് നോക്കിയാ അല്ലെ. മണ്ണ് മണ്ണ് വലിക്കുന്ന സംഭവം നോക്കി, ആ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ മണ്ണ് വലിക്കുന്ന സംഭവം ജസ്റ്റ് ചെക്ക് നോക്കണം. ചെയ്തോ ചെയ്തോ, ഇതാണ്ട് ഇവിടെ ഒരുപാട് മണ്ണ് എടുത്ത് നോക്കിയാ. ഇതാണ്ടാ ആ ഒരു മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി കേട്ടോ. നോക്കിയാൽ എന്താ സംഭവം അല്ലേ, നോക്കിയാ എന്തൊക്കെ പർപ്പസ് ആണ് നമുക്ക്. അത് ബാറ്ററി 40 വോൾട്ട് ബാറ്ററിയിലാണ് നമുക്ക് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാൻ പറ്റുന്നട്ടോ. ഇത് ഭയങ്കര പവർ അല്ലേ, ഉറപ്പുള്ള മണ്ണ് വലിച്ചതൊക്കെ പൂച്ച മാന്തി വരുന്നുണ്ടല്ലേ സംഭവം തെറ്റാ വരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു മെഷീന്റെ മക്കി തന്നെ മെഷീനാണ് ഇത്, 40 വോൾട്ട് ഗോ കോഡ്ലെസ് അല്ല, അതാ മക്കി തന്നെ തീയുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പ് വെച്ച് സംസാരിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ശിവഞ്ഞേട്ടാ, നമ്മളെ സത്യം പറഞ്ഞ 100 കണക്കിന് മെഷീൻ പരിചയപ്പെട്ടു, ഞാൻ ക്ഷീണിച്ചു, ലൈറ്റ് ക്ഷീണിച്ചു, ഇറങ്ങുന്നത് ശിവഞ്ഞേട്ടനും പുല്ല് വെട്ടിയിട്ടും പറഞ്ഞു പറഞ്ഞു ക്ഷീണിച്ചു. സംഭവം വെച്ചാല് ഭയങ്കര ഉപകാര സംഭവം ആണ് ഒരുപാട് ആൾക്കാർക്ക്. നമുക്കിപ്പോ ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മള് സാധാരണ നമ്മളിപ്പോ ഒരു മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഒരു 1, 2, 3 മോഡൽ നമ്മൾ കാണിച്ച് അവസാനിക്കും. അതെ, ചിലപ്പോ അവരും പിന്നെ പെട്ടെന്ന് ഉള്ളത് കാണും. ഇതാകുമ്പോ നമുക്ക് ഫുൾ എല്ലാ മെഷീനും ഡെമോ ആയിട്ട് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും, ഒരുപാട് എണ്ണം കാണാം, അത് പ്രവർത്തിപ്പിച്ച് നോക്കാം, അത് ഇഷ്ടപ്പെട്ടത് നമുക്ക് എടുക്കാനുള്ള ഉപകാരമുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ഏതൊരു മെഷീന്റെയും പാർട്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എവിടെ കിട്ടിയില്ലെങ്കിലും നമ്മളത് തരുന്നതായിരിക്കും. കാരണം നമ്മുടെ എല്ലാ മെഷീന്റെയും പാർട്സും സർവീസും എല്ലാം സർവീസും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മെഷീൻ നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കിട്ടുന്ന സാധനം വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മെഷീൻ നമുക്ക് തരാവുന്നതാണ്, തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എവിടെ വേണം. ഡെലിവറി നമുക്ക് ട്രാക്ക് ഓൺ കുറവ് ആയിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്തേക്കുന്നത്, ട്രാക്ക് ഓണിലുണ്ട്. അതേപോലെ ബോൺ കാർഗോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നമ്മളെ പാർസൽ ചെയ്ത് ഫോർ എക്സാമ്പിൾ കാസർഗോഡ് ഒരാളിപ്പം വിളിച്ചു പറഞ്ഞു, നമ്മള് ഇന്ന് ബേക്കലൊക്കെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തിരുവനന്തപുരം അയക്കുന്നുണ്ട്, വയനാട് അയക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും ഷോർണൂർ വരാൻ ബുദ്ധിമുട്ടായിരിക്കും, വീഡിയോ കോൾ ഒക്കെ ചെയ്ത് ലിമിഷന് വേണ്ടി കാസർഗോഡ് ഉള്ള ആള് വരാൻ പാർസൽ അയച്ചുകൊടുക്കും, വളരെ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് പാർസൽ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മള് ഈ മേള പറയുന്നത് December 28 മുതൽ January 15 വരെ നടക്കുന്നുണ്ട്. വരാൻ പറ്റിയ ആൾക്കാർ വരിക, വാങ്ങിക്കാൻ ലാഭം. ഒരുപാട് മെഷീൻസ് കാണാം, കൂടുതൽ മെഷീൻസ് കാണണം, നോക്കണം. അതുപോലെ റെന്റ് ഷോപ്പുകാർ തുടങ്ങാൻ പോകുന്ന ആളുകൾ ഒക്കെ ധൈര്യമായിട്ട് പോകണം. നല്ല മെഷീൻ ഏറ്റവും വില കുറവില്ല കിട്ടും, അതാണ് മുഖ്യമന്ത്രി. ലോക്കൽ മെഷീനും 1000 രൂപയുടെ മെഷീനും എല്ലാം ഉണ്ട്, നമ്മൾ പറയുന്നുണ്ടല്ലോ. നല്ല മെഷീൻ ഏറ്റവും വില കുറവില് തരാൻ കഴിയും, ഓൺലൈനെ കാട്ടി കൊടുക്കും വില കുറവില്. ഓൺലൈൻ കുറവില് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ എന്തായാലും മേള ഒരു ഗംഭീര വിജയമേ മാറട്ടെ. അപ്പൊ താങ്ക് യു ശിവൻചേട്ടാ, ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങൾ വിളിച്ചു വന്നു, എനിക്ക് സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. അതെ, പക്ഷെ നമുക്ക് നമ്മള് സാധാരണ രീതിയിലുള്ള തൃശ്ശൂരും മലപ്പുറം സപ്ലൈ ഉണ്ടെങ്കിൽ കൂടി കാസർഗോഡും കണ്ണൂരും എല്ലാം പറഞ്ഞ് തിരുവനന്തപുരം അതുപോലെ കൂർഗ് വരെ നമുക്കുള്ള ആൾക്കാർ ഭയങ്കര സന്തോഷം. എന്തായാലും
ഒരിക്കൂടി കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. അതിലേറെ എനിക്ക് സന്തോഷം, കാരണം എല്ലാവർക്കും നമ്മള് കൃത്യമായി ഏതൊരു മെഷീനും വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താണ് ഉപയോഗം എന്ന് ചോദിക്കുമ്പോൾ ആരും വിചാരിക്കേണ്ട, അവരുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള മെഷീൻ സെലക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. തീർച്ചയായിട്ടും അവർക്ക് യാതൊരു കംപ്ലൈന്റും വരാത്ത രീതിയിലുള്ള മെഷീൻ കൊടുക്കുന്നുള്ള 100% എന്റെ ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു. അത് കേട്ടാ മതി. അപ്പൊ നമ്മുടെ ഫോളോവേഴ്സൊക്കെ ഇപ്പൊ മെഷീൻ ടൂൾസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ഷിബിൻചാട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഏത് മെഷീന്റെ റേറ്റ് ഇടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ വിശ്വസ്. താങ്ക് യു, താങ്ക് യു ഷിബിൻചാട്, താങ്ക് യു.